ജമ്മു കാശ്മീരിലെ സ്ഥിരതാമസക്കാരുടെ ജീവിത പങ്കാളിക്കും ഇനി സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് നൽകാൻ നിയമം. ഇതിനായി ജമ്മു കാശ്മീർ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് നിയമങ്ങൾ 2020 ഭേദഗതി ചെയ്തു. സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് കാശ്മീരിലെ സർക്കാർ ജോലികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. കാശ്മീരിൽ 15 വർഷം സ്ഥിരമായി താമസിച്ച അതല്ലെങ്കിൽ കാശ്മീരിൽ 7 വർഷം തുടർച്ചയായി പഠിക്കുകയും 10-12 ക്ലാസ് പരീക്ഷകൾ പാസ്സാകുകയും ചെയ്തവർക്കാണ് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നത്. 10 വർഷത്തോളം കാശ്മീരിൽ സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥരുടെ മക്കൾക്കും സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് നൽകും. പുതുതായാണ് കാശ്മീരിൽ സ്ഥിരതാമസക്കാരായവർ വിവാഹം കഴിക്കുന്ന വ്യക്തികൾക്കും സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് നൽകാൻ തീരുമാനമായത്. ഇനി മുതൽ ജമ്മു കാശ്മീരിൽ സ്ഥിരതാമസക്കാരായവരെ വിവാഹം കഴിക്കുന്നവർക്കും സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് ലഭിക്കും. വിവാഹ സർട്ടിഫിക്കറ്റും ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജമ്മു കാശ്മീരിലെ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റും കാണിച്ചാൽ തഹസീൽദാർ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് നൽകും. നേരത്തെ ജമ്മു കാശ്മീരിലുള്ള ഒരാൾ പുറത്തു നിന്നും ഒരാളെ വിവാഹം കഴിച്ചാലും അവർക്ക് ജമ്മു കാശ്മീരിനകത്ത് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് ലഭിക്കുമായിരുന്നില്ല. 370-ാം വകുപ്പ് റദ്ദാക്കിയതോടെയാണ് പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവർക്കും കാശ്മീരിൽ സ്ഥിരതാമസ അധികാരം ലഭിക്കുന്നത്. 370-ാം വകുപ്പ് റദ്ദാക്കിയതോടെ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കും കാശ്മീരിനകത്ത് ഭൂമി സ്വന്തമായി വാങ്ങാം. കൂടാതെ കാശ്മീരി പണ്ഡിറ്റുകൾ കൂട്ടത്തോടെ 10 ആണ്ടുകൾക്ക് ശേഷം കാശ്മീരിൽ തിരിച്ചെത്തുകയാണ് എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. അവർക്ക് ഇസ്രായേൽ ജനത്തെ പോലെ സ്വന്തം കൂടാരത്തിലെത്താൻ ഇപ്പോൾ കാലം കരുതിവെച്ച സമയമാകുന്നു. കാശ്മീരിൽ ഉണ്ടായിരുന്ന ആദ്യ ജനവിഭാഗമായിരുന്നു കാശ്മീരി പണ്ഡിറ്റുകൾ. ഇസ്ലാമിക പടയോട്ടത്തിൽ കാശ്മീരി പണ്ഡിറ്റുകളെ ഉന്മൂലനം ചെയ്തു. കുറെ പേർ ജീവനും കൊണ്ട് കാശ്മീർ വിട്ട് ഓടിപ്പോയി. ഇങ്ങനെ പോയവർ അവരുടെ സ്വത്തും സമ്പാദ്യവും ഉറ്റവരുടെ ചേതനേറ്റ ശരീരം പോലും മറവു ചെയ്യാൻ നിൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. കാശ്മീർ താഴ്വരയിൽ താമസിച്ചിരുന്ന അവിടുത്തെ ന്യൂനപക്ഷവും സദാ സമാധാനകാംക്ഷികളുമായിരുന്ന ഒരു കൂട്ടം കാശ്മീരി പണ്ഡിറ്റുകൾക്ക് അവർ ജനിച്ചു വളർന്ന് നാടുവിട്ട് അന്നോളമുള്ള സമ്പാദ്യങ്ങൾ ഒക്കെയും ഇട്ടെറിഞ്ഞ് എങ്ങോട്ടെന്നില്ലാതെ ഓടിപ്പോരേണ്ടി വന്നിട്ട് 3 പതിറ്റാണ്ട് തികയുകയാണ്. എന്നെങ്കിലും തിരിച്ചു വരാമെന്ന പ്രതീക്ഷയോടെ ഒന്നുമല്ല അന്ന് കാശ്മീരി പണ്ഡിറ്റുകൾ താഴ്വര വിട്ട് ഓടിപ്പോയത്. എന്നാൽ ആ പലായനത്തിന് ശേഷം താഴ്വര കടുത്ത തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതോടെ ഇനി ഒരിക്കലും തങ്ങൾക്ക് തിരിച്ചു പോകാൻ സാധിച്ചേക്കില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. കാശ്മീരിൽ നിന്ന് ഓടിപ്പോയവരിൽ പലരും ജമ്മുവിൽ യാതൊരു വിധത്തിലുള്ള സൗകര്യവുമില്ലാതെ ടെൻ്റടിച്ച് കഴിഞ്ഞുകൂടി. അവിടെ നിന്ന് പലരും തങ്ങളുടെ ജീവിതങ്ങളെ ദില്ലി, പൂനെ, മുംബൈ, അഹമ്മദാബാദ്, ജയ്പൂർ, ലക്നൗ അങ്ങനെ പലയിടത്തേക്കും പറിച്ചു നട്ടു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറിയിരിക്കുന്നു. കാശ്മീർ താഴ്വരയിലേക്കുള്ള കാശ്മീരി പണ്ഡിറ്റുകളുടെ മടങ്ങി വരവ് വേഗത്തിലാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. കാശ്മീരി പണ്ഡിറ്റുകളുമായി മടങ്ങി വരവിനെ സംബന്ധിച്ച് ആശയവിനിമയം വേഗത്തിലാക്കാനും ഉന്നതതല യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. മടങ്ങി വരുന്നവരുടെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വേണ്ട സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നും മനോജ് സിൻഹ നിർദ്ദേശം നൽകി. മടങ്ങി വരുന്നവർക്കായി പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി എല്ലാവർക്കും ലഭിക്കണം. താഴ്വരയിലെ നിലവിലെ സാഹചര്യം കൃത്യമായി വിലയിരുത്തണമെന്നും മനോജ് സിൻഹ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. കാശ്മീരി പണ്ഡിറ്റുകളുടെ ഭൂമി പിടിച്ചെടുത്ത വിഘടനവാദികൾ 1990-91 കാലഘട്ടത്തിലാണ് അവരെ താഴ്വരയിൽ നിന്നും നാട് കടത്തിയത്. ഇസ്ലാമിലേക്ക് മതം മാറാൻ വിസമ്മതിച്ചവരെയായിരുന്നു വിഘടനവാദികൾ ആട്ടിപ്പായിച്ചത്. തുടർന്ന് രാജ്യത്തിലെ പല ഭാഗങ്ങളിലായി അഭയാർത്ഥികളായി അവർ ഇന്നും ജീവിക്കുകയാണ്. ഇവരെ കാശ്മീർ താഴ്വരയിലേക്ക് തിരികെ കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരും ജമ്മു കാശ്മീർ ഭരണകൂടവും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.